na kangana jhumka 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 paeliya paeliya kangana 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 jhumka 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 paeliya paeliya janak ke ke bole janak ke ke bole badi mushkil baba badi mushkil kor kor kal pe kal kal dil badi mushkil baba badi mushkil kor kor kal pe kal kal dil sarbajki rehna chali sarbajki rehna chali मुश्किल बाबा बड़ी मुश्किल गोरी गोरी गाल पे है काला काला दिल ഇന്റർനാഷണൽ ജൂവലേഴ്സ് ഒന്നും ഒന്ന് പവേർഡ് ബൈ ജാൻസൻസ് മുണ്ടുകളും ഷർട്ടുകളും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മേഘ്ന ടിംപിൾ വീട്ടിൽ കയറി ചെന്നപ്പോ അമ്മായിമ്മ പറഞ്ഞു, ആ കുടുംബം നോക്കാൻ പറ്റിയ നല്ലൊരു പെങ്കോച്ച. ഞാൻ പിന്നെ അങ്ങനെ പറയാനുള്ള സമയമായിട്ടില്ലല്ലോ. എന്നെയൊക്കെ ഒരു ഒരു മണിക്കൂർ മനസ്സിലാക്കി. കല്യാണത്തിന് മുൻപുള്ള ഒരു വീഡിയോ അസ്ഥാനത്തോട്ട് അടിക്കാനുള്ള ഒരു ചേട്ടന് എന്തുകൊണ്ടെന്നാലും അത് എനിക്ക് ആദ്യം തരാറ്. പിങ്കി തങ്ങ ഊരിക്ക് എനിക്കാണ് പിങ്കിക്കാണ് ഭംഗിന്ന് പറഞ്ഞു ജംഗോ പെട്ടുട്ടോ. ഇന്നത്തെ എപ്പിസോഡിന്റെ രസകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രത്യേക ഫാമിലി തന്നെയാ. ഈ അടുത്ത് ഒരു കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇവരുടെ കല്യാണം. വേറെ ഒന്നുമല്ല, കോളിളക്കം സൃഷ്ടിക്കാൻ മാത്രം രണ്ട് ജാതി രണ്ട് മതം അതൊന്നുമല്ല, ഭയങ്കര വിവാദമായി അതൊന്നുമല്ല. പക്ഷെ ഇവരുടെ കല്യാണം ഭയങ്കര സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ, ഭയങ്കര എല്ലാവരും ചർച്ചാ വിഷയമായി കല്യാണം നടത്തിയ രീതിയും ഒരേ സമയം രണ്ട് കല്യാണം ഇവക കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കല്യാണ വിശേഷങ്ങൾ അറിയുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ കുട്ടിയെപ്പറ്റി പറയാനാണെങ്കിൽ, ഒരുപാട് സീരിയലുകൾ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചെയ്ത ഒരു സീരിയലോടുകൂടി തന്നെ ഈ കുട്ടി അങ്ങ് മലയാളക്കാരുടെ പ്രിയപ്പെട്ടവളായി മാറി. അത്രയ്ക്ക് ഈ കുട്ടി അറിയത്തില്ലാത്ത ആൾക്കാരിൽ അത്രയും പോപ്പുലർ ആയിരുന്നു. അപ്പോൾ ഒന്ന് ഒന്ന് മൂന്നില് നമ്മളിവരെ വിളിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം മേഘ്ന. മേഘ്നനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുട്ടിയാണ്. ഈ അടുത്ത് കല്യാണം കഴിച്ചതിന് ശേഷമൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഭയങ്കര സാരി 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 എല്ലാ പട്ട് സാരി സെറ്റ് സാരി, അതൊരു പുതുമോടി പെണ്ണിന്റെ ഒരു നാണത്തോടു കൂടിയുള്ള വരവും അത് അങ്ങനെ ആ ചടങ്ങ് പ്രകാരം, കാരണം ഇവര് ചടങ്ങിൽ ഇത്രയും വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. ഇപ്പൊ ഒരു ചേഞ്ച് വേണമല്ലോ, എപ്പോഴും സാരി ആയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്ന അല്ലേ? അത് ഭർത്താവിന്റെ ഇഷ്ടത്തോടു കൂടിയായിരുന്നു, എപ്പോഴും സാരി തന്നെ വേണം. പുള്ളിക്ക് അങ്ങനെ വാശിയൊന്നും ഇല്ല. ഇല്ല, അങ്ങനെ ഒരു വാശിയൊന്നും ഇല്ല. രണ്ട് ഫാമിലിയിലും കല്യാണം കഴിച്ച ചെറുക്കന്റെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഇത്രയും രീതികൾ ആചാരങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടാൻ രണ്ടു പേർക്കും എന്താ ഇത്ര ഇഷ്ടം? രണ്ടു കൂട്ടരും ട്രഡീഷണൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ ആചാരങ്ങളും അത്രയും ഇഷ്ടപ്പെടുന്ന അത്രയും ബഹുമാനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ കൊറേ ജീവിതം അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നു. മെയിൻ കാര്യം അല്ലാതെ ആ ചടങ്ങുകളെ ബഹുമാനിക്കുക അതിലുപരി നിങ്ങളത് എത്രത്തോളം വെറൈറ്റി ആണ്, കാരണം കല്യാണം ഒരു ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ. മാക്സിമം നന്നാക്കാം, മാക്സിമം എല്ലാവരെയും പോലെ ഒരു ദിവസത്തിൽ ഇവർ കല്യാണ ചടങ്ങ് നിർത്തിയില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരുപക്ഷെ വേറൊരു നോർത്തിലൊക്കെ കാണും 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കല്യാണമൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഏപ്രിൽ 21 to 30 വരെ ആയിരുന്നു. അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു? 7 ദിവസം അല്ലല്ലോ. 7 ദിവസം അല്ല, അതിൽ കൂടുതലും ഉണ്ടായിരുന്നു. ശരി, മേഘനെ പറ്റി കൂടുതൽ അറിയാനാണെങ്കിൽ കണ്ടാ നമുക്ക് ഇപ്പോഴും തോന്നുന്നു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് 10-ാം ക്ലാസ് പഠിക്കുന്ന പോലെയാണ്. ആ മുഖത്തിന്റെ ഒരു പ്രത്യേകം ഭയങ്കര ക്യൂട്ട് ആയിട്ടിരിക്കുകയല്ലേ. താങ്ക് യു. ഉഗ്രൻ ഡാൻസർ ആണ്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഓക്കെ, എത്ര വരെ? ഞാൻ ബികോം കംപ്ലീറ്റ് ആണ്. ബികോം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഈ അതിന്റെ ഇടയിൽ സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ പോകും. അതിന്റെ ഇടയിൽ സീരിയലിലോട്ട് എത്രാമത്തെ വയസ്സിലാണ് വന്നത്? സീരിയലിലേക്ക് ഞാൻ വന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ്. ഇപ്പൊ അമ്മയെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം എനിക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഡാൻസ് ഇവന്റ് മാനേജ്മെന്റ് എല്ലാം ഉണ്ട്. അപ്പൊ അമ്മയുടെ മകൾ എന്ന രീതിയിൽ എനിക്ക് വലിയ അത്ഭുതമില്ല, കാരണം അമ്മ അത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അമ്മയെ പറ്റി പറയുമ്പോൾ അല്ലെ, അമ്മ വഴിയാണോ ശരിക്കും ഈ ഒരു സീരിയലിലോട്ട് വരുന്നത്? അതെ, അമ്മ വഴി തന്നെയാണ്. ഇതുപോലെ തന്നെ ഷോസില് ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ടി എസ് എച്ച് സർ അത് കാണാനിടയായി, അങ്ങനെ എന്നെ സീരിയലിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ്. അങ്ങനെ ഇനി ഒരു കാര്യം ചെയ്യാം, മേഘനയുടെ ഏകദേശം ഒരു ഒരു
ബയോഡാറ്റ നമുക്ക് മനസ്സിലാക്കി നമുക്കറിയാം. എന്നാലും ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് മേഘനയുടെ നാത്തൂനെയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസം. അതായിരിക്കും ഒരു പക്ഷേ ഈ കല്യാണവും ഈ കാര്യമൊക്കെ കൂടുതൽ നമുക്കൊരു ഇതായിട്ട് തോന്നിയത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. മേഘനയുടെ നാത്തൂൻ എന്ന് പറയുന്ന കുട്ടിയും ഈ ഫീൽഡിൽ തന്നെ ഉള്ളതാണ്. സീരിയൽ സിനിമയായിട്ടൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടാണ്. അതായത് മേഘനയുടെ ഭർത്താവിന്റെ അനുജത്തിയായ ഡിംപിളിനെ സ്വാഗതം ചെയ്യാം. ഡിംപിൾ, ഇതൊരു അടിപൊളി ഡ്രസ്സാണല്ലോ ഇട്ടേക്കുന്നത്. അടിയിടാൻ മറന്നുപോയതല്ലേ. കാരണം ഇപ്പത്തെ ഒരു പുതിയ പാറ്റേൺ ആണ്. ഇവര് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഭയങ്കര ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരേപോലെ ഡ്രസ് ചെയ്യുക, സാധാരണ ചിലർ പറയും ഒരേ ഒരു കുടുംബത്തിൽ രണ്ട് കലാകാരിമാർ വന്നാൽ അല്ലെങ്കിൽ രണ്ട് ആർട്ടിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും പാട്ടുകാരായ രണ്ടുപേരും അഭിനേതാക്കൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവർ ഞാൻ മനസ്സിലായ കല്യാണത്തിന് മുമ്പ് ഒരു എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് അറിയാം കല്യാണത്തിന് മുമ്പ്? ഒരു 12 വർഷമായിട്ട് മിനിമം അറിയാം. 12 വർഷം. ഡിംപിള് തൃശ്ശൂരുകാരിയാണ്. നമ്മുടെ അതായത് എന്നെ കല്യാണം കഴിച്ച വീടിന്റെ ഏകദേശ പരിസര ഭാഗത്താണ്. ഡിംപിളിന്റെ അമ്മേനെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, ആ ഫാമിലിനെ നന്നായിട്ട് അറിയാം. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ പട്ടുസാരി മാറ്റിയതെന്ന്. ആ ശരി, അതായത് എനിക്ക് ഒരേപോലെയൊക്കെ നിങ്ങൾ എത്ര യൂണിഫോം ഒക്കെ തയ്ക്കാറൊക്കെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനില് ഒരു ഷോയില് രണ്ടുപേരും രണ്ടു തരം കോസ്റ്റ്യൂം ആയിട്ട് വന്നിട്ടുള്ളത്. അതൊരു ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല, കാരണം ഒരാൾക്ക് ഒരു ഡ്രസ്സിൽ പറഞ്ഞ് നിങ്ങൾ എത്ര നാൾ വീട്ടിൽ ഇരിക്കും, പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ. ഇങ്ങനെ ഒരു നാത്തൂനെ പറ്റി എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാത്തൂനെ പറ്റി രണ്ടുപേർക്ക് നാത്തൂനെ പറ്റി പുകഴ്ത്തി പറയാം, കുറച്ച് നല്ല സ്വഭാവങ്ങൾ പറയാം. ഭയങ്കരമായിട്ട് മേഘന മേഘന എന്ന എന്റെ സ്വന്തം നാത്തൂനെ പറ്റി അഞ്ചു വാക്കിൽ കവിയാതെ. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സ്വന്തം ചേട്ടനെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഭയങ്കര ക്ഷമയാന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര സ്നേഹമാണ്. നമ്മള് വീട്ടിലേക്കൊക്കെ ചെന്നാല് മുടിയിൽ എണ്ണിട്ട് തരുന്നു, ഫുഡ് വെച്ചിരുന്നു, ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യും. അത് നാത്തൂന്റെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ അത് തിരിച്ചുണ്ട്. പലഹാരമൊക്കെ ഉണ്ടാക്കിയൊക്കെ തരുമോ? ആവോ, ഞങ്ങള് ചെല്ലുമ്പോ ഞാനും ഞാൻസായിട്ടും വീട്ടിൽ വരാന്ന് പറഞ്ഞ അവിടെ ഒരു ആഘോഷമാണ്. ഒരു നല്ല കല്യാണം, അതായത് നല്ലൊരു ഭാര്യയ്ക്ക് വേണ്ടി ഏറ്റവും മൂന്ന് ഗുണങ്ങളാണ് സ്വന്തം നാത്തൂൻ പറഞ്ഞിരിക്കുന്നത്. തലയിൽ എണ്ണയിട്ട് തരും, പിന്നെ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കി തരും. അതൊന്നും അല്ല കേട്ടോ, നല്ല ക്ഷമ, സ്നേഹം, പിന്നെ നല്ല അഡ്ജസ്റ്റ്മെന്റ്. പോരെ, ഇനി തിരിച്ചങ്ങോട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫില് രണ്ട് മൂന്ന് പേരെ വളരെ കടപ്പാടുള്ള ആൾക്കാരുള്ളൂ, അതിലൊരാൾ തീർച്ചയായിട്ടും ഡിംപിൾ തന്നെയാണ്. കാരണം ഇങ്ങനെ നല്ലൊരു ചേട്ടനെ ഡിംപിളിലൂടെ കിട്ടിയതുകൊണ്ടാണ്. ചേട്ടന് മാത്രല്ല, ആ ഫാമിലി, നല്ലൊരു മമ്മി ഡാഡി ചേട്ടൻ ഒക്കെ എനിക്ക് എനിക്ക് കിട്ടാവുന്നതിന്റെ മെയിൻ കാരണം ഡിംപിളാണ്. അതില് ഈ ചേട്ടൻ ചേട്ടനോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് മേഘന വന്നാൽ കൊള്ളാമായിരുന്നു ആദ്യം അറിയിച്ചത് ഡിംപിളാണോ അത് ഇവർ തമ്മിൽ അറിഞ്ഞതാണ്? അല്ല, ഞാനാണ് ആദ്യം ഞാനാണ് വീട്ടിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പിങ്കിനെ ആലോചിച്ചാലോ, ഞങ്ങളുടെ പിങ്കിയാണ് കേട്ടോ. സ്കൂളിലെ തൊട്ടുള്ള പേരാണ്, കാരണം നമ്മളെ വീട്ടിൽ വിളിക്കുന്ന ചെല്ലപ്പേര് പോലെയല്ലേ. ചെല്ലപ്പേരല്ല, എന്റെ ഒറിജിനൽ ഞാനാണ് വീട്ടിലിങ്ങനെ ആദ്യം പറഞ്ഞത് നമുക്ക് പിങ്കിനെ ആലോചിച്ചാലോ എന്നുള്ള തുടക്കം. ഇല്ല, ചേട്ടൻ സത്യം പറഞ്ഞ ഒരു 90% ഞങ്ങൾ തീരുമാനം എടുത്തിട്ടേ ചേട്ടനെ അറിയിച്ചിട്ടുള്ളൂ പിങ്കിനെ കല്യാണം ആലോചിക്കേണ്ട കാര്യം. അതുവരെ പിങ്കിക്ക് ഡോൺ ചേട്ടൻ ഒന്നും അറിയില്ലായിരുന്നു. ഡോൺ ചേട്ടൻ ഒന്നും അറിയത്തില്ലാത്ത ഒരു കുഞ്ഞുവാവിയായിരുന്നു എല്ലാം പറഞ്ഞു കൊടുത്തത്. ഓക്കെ, പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും മേഘന നമ്മൾ ആ കണ്ട് വന്ന സീരിയലില് മേഘനയെ വളരെ അറ്റാച്ച്ഡ് ആയി. ഇനി കുറച്ച് സീരിയസ് ആയിട്ട് കാര്യം ചോദിക്കാം. ഭയങ്കര അറ്റാച്ച്ഡ് ആയി മേഘനയെ വർഷങ്ങളായിട്ട് ആ സീരിയലിൽ കാണുന്നു. കല്യാണം പ്രമാണിച്ച് തന്നെ മാറിയതാട്ടോ, അതിൽ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. കല്യാണത്തിന്റെ തിരക്ക് കാരണം ഇതുപോലെ ഒരു ഒരു മാസം നീണ്ടു നിൽക്കുന്ന കല്യാണം ആഘോഷിക്കണമെങ്കിൽ അവർക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വേണം. സീരിയലിന്റെ കാര്യം അറിയാലോ, തിങ്കൾ തൊട്ട് വെള്ളി വരെ ശനി വരെ ഉണ്ടാവും. അപ്പൊ അത്രയും ഷെഡ്യൂൾ ടൈറ്റ് ആയതിന്റെ പേരിൽ അല്ലേ, അതിന് വിശദീകരിക്കാം. അതായത് കല്യാണം ഇതുപോലെ തന്നെ രണ്ടു പേരുടെയും കൂടെ ഒന്നിച്ചിട്ടുള്ള കല്യാണമായിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലീവ് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കും മനസ്സിൽ തോന്നി എനിക്കൊരു ബ്രേക്ക് വേണം എന്നുള്ളത്. കാരണം ഒരു 4 ഇയേഴ്സായിട്ട് 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മാത്രമല്ലല്ലോ തമിഴിൽ അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കും. ഒരു മാസത്തിൽ 30 ദിവസവും ഫ്രീ അല്ല അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കും മാനസികമായിട്ട് എനിക്കും തോന്നി എനിക്കൊരു ബ്രേക്ക് ആവശ്യമാണ്.
എന്ന്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു അത്രയും. എന്നാലും ആ സീരിയൽ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് ഒന്ന് കാണുമ്പോ നമ്മള് ജസ്റ്റ് പിങ്കിയോട് പറഞ്ഞു, ഞങ്ങൾ അതിൽ ഇടപെട്ടിട്ടില്ല, പിങ്കിയുടെ ഓൺ ഡിസിഷൻ ആയിരുന്നു എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണോ വേണ്ടി. ഡിംപിൾ എങ്ങനെയാ ശരിക്കും, ഡിംപിൾ സീരിയലാണോ സിനിമയിലൂടെയാണ് വന്നത്? ഞാൻ ആദ്യം അഡ്വർടൈസ്മെന്റ് ആണ് ചെയ്തത്, പിന്നെ ഫിലിം ചെയ്തു. റോഷൻ ആൻഡ്രൂസിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, കാസിനോവയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് കൂടുതൽ. കുഞ്ഞിപ്പം അങ്ങനെ ഇല്ലില്ല, പൊരുത്തമായിരുന്നു ഫസ്റ്റ് സീരിയൽ കെ കെ രാജീവ് അങ്കിളുടെ. പിന്നെ കൂടുതലും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ ഡിഗ്രി ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ മുഖമാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നമുക്കൊരു ഡാൻസ് കാണാം. നിങ്ങൾ ഒന്നിച്ചാണോ ഇനി ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുന്നത്? അവിടെ ഒന്നിച്ച് തന്നെയാണോ? ഇല്ല, ഞാൻ ഷോസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നിങ്ങളെ വിളിക്കും, നിങ്ങളെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വിളിക്കാവുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾ ശ്രമിക്കാം. ലട്ടുപട്ട് ലട്ടുപട്ട് കമര താമിനി അധര രാഗിനി ലട്ടുപട്ട് ലട്ടുപട്ട് കമര ദാമിനീ അധര രാഗിനീ മേരെ ദര ആയി കൈസെ സജ് ധജ് ദേഖോ മേരെ പിയാ കി സാവരീ ജിയാ സെ ബാവരീ മേരെ അംഗനാ മേ ദേഖോ ആജ് ഖിലാ ഹേ സിനിമ കാണുന്ന പോലെ ഇരുന്നു വീട്ടില്. എന്റെ സാരിയിലെ പൂക്കളൊന്നും തല്ലി കളിക്കരുത്, ഇഷ്ടപ്പെട്ട സാരി നിങ്ങൾ തല്ലി കടത്തിയില്ലേ എന്റെ പൂക്കളൊന്നും. ഒരു വീട്ടിൽ തന്നെ ഇത്രയും കലാകാരികൾ ഉള്ളപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ എന്ത് രസമായിരിക്കും. പക്ഷെ അത് പൂർത്തിയാവണമെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടെ ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടണം. രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, കോട്ടും സൂട്ടും ഒക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ രണ്ടുപേരും ഒന്നിച്ച് അങ്ങ് സ്വാഗതം ചെയ്യാം. നിങ്ങൾ എന്താ വിളിച്ചോ, എന്താ വിളിക്കുന്നത്? ഏട്ടനെ എന്താ വിളിക്കണേ? ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്, കാരണം ആർട്ടിസ്റ്റുകൾക്കൊക്കെ തന്നെയും ഇദ്ദേഹത്തെ പരിചയം കാണും. ഡോൺ തൃശ്ശൂരുകാരനാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കയ്യില് ഇപ്പൊ നിങ്ങൾക്ക് ആ ബിസിനസ് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഓർണമെന്റ്സ്, നല്ല ഒന്നാം തരം ഓർണമെന്റ്സിന്റെ ഗംഭീരമായ സെലക്ഷൻ, കളക്ഷൻസ്, വെറൈറ്റീസ്, അങ്ങനെ അങ്ങനെയായിരുന്നു മേഘനയുടെ ഹൃദയത്തിലോട്ടുള്ള കടത്തും. നിസാര കളക്ഷൻസ് അല്ലോട്ടെ, വലിയ ഷോപ്പ് പോലെ ഒരുപാട് ഇവർ എവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നു അല്ലെ. ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു. പെൺകുട്ടികൾക്ക് ആഭരണത്തോടെ എങ്ങനെ ഇത്രയും ഒരു ക്രേസ് അല്ലേ? അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ ജീവിച്ചു പോവാം. ശരി, എങ്ങനെയാണ് ആ ഓർണമെന്റ്സ് കൊടുത്തു കൊടുത്തു കൊടുത്താണോ മേഘനയുടെ ഹൃദയം കവർന്നത്? ഞാൻ ഫസ്റ്റ് ടൈം ആണ് മേഘന. അത് ഇങ്ങനെയല്ല, നോർമലി ഉള്ള ഫ്രണ്ടാണ് ആ നിലയ്ക്ക് പോയി കണ്ടിട്ടുള്ളതാണ്. അതെ, ശരി, നമുക്കറിയാം, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതേപോലെ ഇദ്ദേഹം ഇദ്ദേഹത്തെ ഞാൻ ആ വീഡിയോയില് കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. കണ്ടുകഴിഞ്ഞ ഒരു സിനിമയിലൊക്കെ പാവാണ്. എന്താ ഡിംപിൾ പറ, സ്വന്തം ചേട്ടനെ പറ്റി പറയൂ, സ്വന്തം ഏട്ടനെ പറ്റി. പാവൊന്നുമല്ല, കട്ടക്ക് പിടിച്ചു നിൽക്കാൻ ഒരാൾ. ഞങ്ങൾ നോക്കിയത് അതാണ് മെയിൻ ആയിട്ട്, കട്ടക്ക് അടക്കി പിടിച്ചു നിൽക്കണം. നമുക്കൊരു കാര്യം, ഇത്ര നേരം ഭർത്താക്കന്മാരെ പറ്റി അവർ പുകഴ്ത്തി, ഇനി ഭർത്താക്കന്മാര് ആർട്ടിസ്റ്റുകളായ നല്ല കലാകാരികളെ, സുന്ദരി കുട്ടികളായ ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള പെൺകുട്ടികളെ പറ്റി, ഭാര്യമാരെ പറ്റി ഭർത്താക്കന്മാരുടെ ഒരു ഇത് ഭയങ്കര കെയറിങ് ആണ് എല്ലാത്തിലും. ഇപ്പൊ എന്നെ ആയാലും ഫാമിലിനെ എല്ലാരെയായാലും, അതുപോലെ ഡിംപിൾ പറഞ്ഞ പോലെ ക്ഷമ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ എത്ര ചീത്ത പറഞ്ഞാലും ഇല്ല, ചിരിച്ചിരിച്ച് അല്ല, ചിലപ്പോ പറയേണ്ടി വരും നമുക്ക് എന്തെങ്കിലും. അങ്ങനെ ഏറ്റവും കൂടുതൽ ദേഷ്യം ഇത്രയും പുതുമോടി കൊച്ചാണ്, എന്നാലും അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്നാലും ചിലപ്പോ കൈവിട്ട് കൺട്രോള് പോയിട്ട് അങ്ങനെ ദേഷ്യം വന്നുപോയ സംഭവം
അല്ല മെയിനായിട്ട് നമുക്ക് ഒരു ടൈമിങ്ങിന് ഇറങ്ങുമ്പോഴോ അപ്പൊ ഞങ്ങൾ ഷാർപ്പ് ടൈമിൽ ഞാൻ ഇറങ്ങണം കൂടുതലും. അപ്പൊ ഇവളാകുമ്പോ മേക്കപ്പ് ഇതെല്ലാം കഴിയുമ്പോൾ ചിലപ്പോ 11:30 ആയി ഉണ്ടാവും. അതെ, ഞാനൊന്ന് കാര്യം പറയട്ടെ. ആദ്യം നമ്മൾ ഇത്രയും വലിയ സംസാര വിഷയമാക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കൊച്ചു കൊച്ച്, അതായത് ഇങ്ങനെ ഒന്നും ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രയും പൊട്ടത്തരം ഉണ്ടായത് കൊണ്ടായിരിക്കും അതൊന്നും ചിന്തിക്കാണ്ട് ക്യാമറയുടെ മുന്നിൽ അങ്ങനെ നമ്മുടെ റോഡിലൊന്നും പോയി കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും പറ്റും. കാരണം ആ സമയത്ത് രണ്ടുമൂന്ന് സീരിയൽ ഒന്നിച്ച് അഭിനയിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ പുള്ളിക്കാരത്തേക്ക് വീട്ടിൽ ചെയ്യാനൊന്നും സമയമില്ല. അപ്പൊ ഈ വണ്ടിയിൽ ഇരുന്നാൽ പൊട്ടി ഇടുന്നതും ലിപ്സ്റ്റിക് ഇടുന്നു. അപ്പൊ ഈ കട്ടറിന് കൊടുക്കുമ്പോഴത്തേക്കും ലിപ്സ്റ്റിക് ഉള്ള നേരം നെറ്റിയിലോട്ടും നെറ്റിയിൽ വരുന്ന നേരം ഇങ്ങോട്ട് വരും. അത് ഉദ്ദേശിച്ച് പറഞ്ഞതാ, അതിനെ ചുമ്പാ വളച്ചൊടിച്ചുണ്ടാക്കി. എന്നിട്ടും നിങ്ങളുടെ റോഡ് പണിതു, അതാണ് റോഡ് ഫുൾ ടാർ ചെയ്തപ്പോലെ. മെയിൻ അതാണ്. അങ്ങനെ പിന്നെ ഒരു ഓൾക്കൊരു ഹാൻഡ് ബാഗ് എപ്പോഴും ഉണ്ടാവും. അതിൽ ഒരു യൂസ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഷോക്കെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കാറിൽ കയറും, കാറിൽ വയ്ക്കും. പുറത്തിറങ്ങാ ചെലപ്പോ അത് എവിടെയും മറന്നു വയ്ക്കും. അങ്ങനെയാണ് ഒരു വട്ടം എന്തോ മനസ്സ് ഭയങ്കര ഏകാഗ്രത അല്ലാത്ത ആൾക്കാർക്ക്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പല പല ചിന്തകൾ വരുന്ന ആൾക്കാർക്ക്, കോൺസെൻട്രേഷൻ ഇല്ലാത്തവർക്കൊക്കെ ഈ മറവി സ്വാഭാവിക. പിന്നെ ഹാൻഡ് ബാഗ് പെണ്ണുങ്ങൾക്ക് വേണം. അതൊരു കോൺഫിഡൻസ് അല്ലേ? അത് വേറെ ഒന്നും അതിനകത്ത്, ചിലപ്പോ അതിനകത്ത് ലോകത്തിലാത്ത എല്ലാ സാധനങ്ങളും കാണും. എന്ന ആവശ്യമുള്ള ഒന്നും കാണുന്നില്ല. അതിനകത്ത് നമ്മൾ തലയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പെട്ടു, എങ്ങോട്ട് പോകണം അറിയില്ല. ഒരു ഹാൻഡ് ബാഗ് അത് അത്യാവശ്യമാണ്. എന്നിട്ട് ഇതുപോലെ ഹാൻഡ് ബാഗ് ഒതുക്കിയതാണ്. അപ്പൊ ഇത്ര ഒരു വേസ്റ്റ് ബാസ്കറ്റ് ബോൾ പറഞ്ഞില്ല, ഒന്നും ഒക്കെ നല്ല പറഞ്ഞു. ക്ലീൻ ചെയ്ത് വന്നപ്പോ ഇത്ര വേസ്റ്റ് ബാസ്കറ്റ് കംപ്ലീറ്റ് ഫില്ലായി. അപ്പൊ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ എല്ലാം പോയല്ലോ. വൃത്തിയുണ്ട്, ക്ഷമയുണ്ട്, സ്നേഹമുണ്ട്, കെയർ. പറഞ്ഞപ്പോ സമയത്തിന് ഇറങ്ങില്ല. ഇവിടെ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ വെക്കൂല. പിന്നെ ഒരു കാര്യം പറഞ്ഞു വെക്കൂല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പറയുമ്പോ ഉള്ള പോലെ ഇനി ബാക്കി പറയട്ടെ. ബാക്കി പറയാം. ബാക്കി പോരാ. അല്ല ഇതന്നെയുള്ള മെയിൻ ഇതാണ്. വലിയ കുഴപ്പം നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഇപ്പോഴത്തെ പിള്ളേരെ പോലെ അല്ലേ, ന്യൂജൻ പിള്ളേരെ പോലെ അല്ല. ബാക്കിയുള്ള എല്ലാ കാര്യം നമ്മുടെ കാര്യങ്ങൾ നോക്കി നിൽക്കാനുള്ള ഒരു ഇവിടെ ചോദിച്ചില്ല. താങ്കൾ എന്ത് ചെയ്യുന്നു, വല്ല ഏത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ബിസിനസ് ചെയ്യുന്നു, മറ്റേ സീ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളെല്ലാം ഓൾമോസ്റ്റ് ചെയ്യുന്നു. സീ ഫുഡ് എന്ന് പറയുമ്പോൾ കക്കാഞ്ഞണ്ട്, ചെമ്മീൻ എല്ലാം ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യണോ എക്സ്പോർട്ട് ചെയ്യണോ? മെയിൻലി എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ട് കയറ്റി അയക്കുകയാണ്. ആർക്കത് ഇഷ്ടമില്ലാത്തത് അല്ലേ. പിന്നെ ഇങ്ങനെ ഒരു കലാകുടുംബത്തിലോട്ട് വരാൻ ഡിമ്പിളിന് ഇതിനു മുമ്പുള്ള മുൻ പരിചയമാണോ, അതോ ഡിമ്പിളിനെ പറ്റി മനസ്സിലാക്കിയിട്ടാണോ, അതോ ഒന്നും അറിയാണ്ട് പെടുത്തിയതായിരുന്നു? ഇതിന്റെ ഡിസിഷൻ മെയിൻലി എന്റെ പാരന്റ്സ് ആയിരുന്നു. പാരന്റ്സ് സിസ്റ്ററുമാണ്. തൃശ്ശൂരുകാരിയാണോ നിങ്ങളും? കൊച്ചി. കൊച്ചിക്കാരൻ. അപ്പൊ അവർക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് അതിന്റെ എതിരെ അഭിപ്രായം ഒന്നും ഉണ്ടായില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടാണ് രണ്ട് ഭർത്താക്കന്മാരുടെ ആഗ്രഹം ഇവരെ വീണ്ടും ഫീൽഡിൽ സജീവമായിട്ട് തുടരണമെന്നാണോ, അതോ നല്ല കുടുംബിനികളായിട്ട് ഇരുന്നാ മതിയെന്നാണോ? അല്ല, ഞാൻ ഒറ്റയടിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും പറയാ കല്യാണം കഴിച്ച് ഒറ്റയടിക്ക് അവളെ അറിയാലോ. അല്ല അങ്ങനെയല്ല, സഡൻലി ബാക്കപ്പ് ചെയ്തു പറയും ചാനൽ ചെയ്യുന്ന. അപ്പൊ അതിനല്ല, അവളുടെ ഇഷ്ടത്തിന് കുറച്ച് പുള്ളി കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്ക് നോർമലി വന്നോളും. ഞാൻ അങ്ങനെ വേണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇവള് എവിടം വരെ പോകും അറിയട്ടെ. പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞ് ഇവള് വന്നു, ഇവള് എങ്ങോട്ട് പോകുന്ന പറയാൻ ഇഷ്ടമായി, ഇവള് വീട്ടിൽ ഉദ്ദേശിച്ചു. ശരിക്കും പറഞ്ഞ രണ്ടു വർഷത്തേക്ക് ഒരു ബ്രേക്ക് വേണ്ട. നമ്മള് നല്ല കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാരും പുറത്തിറങ്ങുമ്പോ ഞാൻ കാരണം അവള് സീരിയലിൽ നിന്ന് ഒഴിഞ്ഞ എന്നോട് ഷൗട്ട്. ഞാൻ കാരണം നമുക്ക് പറഞ്ഞു തന്നല്ലേ. അതല്ല ചെയ്യും. അപ്പൊ അതിന്റെ ഇതിലൊരു എൻട്രി റീഎൻട്രി ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോ അത് ബാക്കപ്പ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇച്ചിരി വലിയ സന്തോഷമായാലും ഒരു ഗെയിമിലോട്ട് പോയാലോ. ഓക്കെ റെഡി. അതിന് മുൻപായിട്ട്, ഗെയിമിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ പെർഫോമൻസ് കാണണം. പെർഫോമൻസ്? യെസ്. നിങ്ങൾ കപ്പിളായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഒന്നുമില്ല, ഒന്നും പേടി, ഒരു ടെൻഷൻ വേണം. ഞാൻ ഇല്ലേ ചേച്ചിയില്ല കൂടെ, ചേച്ചിയില്ല കൂടെ, എന്ത് സഹായത്തിനുണ്ടാവും നിങ്ങളുടെ ഒരു ഒരു ഞൊടി. ഇങ്ങനെ ഒന്ന് വിളിച്ച അപ്പം അവിടെ എത്തിയിരിക്കും ഞാൻ. അപ്പൊ ഒരു പാട്ടിടുക, നല്ലൊരു പാട്ടിടുക. ഏറ്റവും നന്നായിട്ട് ഓരോരുത്തർക്കും ഓരോ സമയം തരുവേ.
ആദ്യം ചേട്ടൻ തന്നെ ആയിക്കോട്ടെ. കാര്യങ്ങളൊന്നും വലിയ പരിചയമില്ലെങ്കിലും മേഘനയെ സപ്പോർട്ട് ചെയ്ത് മേഘനയുടെ കൂടെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാണ്ട് അറിയാവുന്ന രീതി. ഇപ്പൊ എല്ലാവരും ഭയങ്കര ഡാൻസുകാരൊന്നും ഇല്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പക്ഷെ ഇവിടെ ഉഗ്രൻ തകർത്തൊരു ഒരു പ്രൊഫഷണൽ ഡാൻസറെ പോലെയായിരുന്നു നമ്മുടെ ആൻസൺ തകർത്തു. രണ്ട് ഈ രണ്ട് കപ്പിൾസിന് ഉഗ്രൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. ഡാൻസിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവളുടെ ഇവരുടെ കല്യാണം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഹോളിലേക്ക് എൻട്രി ചെയ്യണം. അപ്പൊ ഹോളിലേക്ക് നോർമലി നമ്മള് മാല ഇട്ടാണല്ലോ കേറാ. അപ്പൊ ഞങ്ങള് ബാക്കിലേക്ക് ഉണ്ട്, ഉള്ളില് ഡി ജെ, ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. ആ നിക്കട സൂട്ടിട്ട് നടക്കണത് ഇങ്ങനെ കേറാണ്. അച്ഛനമ്മ മാല ഇട്ട് കഴിഞ്ഞു ഡാൻസ് കളിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി. അതിന്റെ ബാക്കിൽ തന്നെ ഫുൾ കസിൻസ് ഇങ്ങനെ ബ്രൈഡൽ മാർച്ച് ആയിട്ട് രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എനർജിയാണ് ഞങ്ങളുടെ വീട്ടിലെ എനർജി പാക്ക്. ഓക്കെ, നമുക്കൊരു കാര്യം, ആ എനർജി ഒട്ടും ചോരാണ്ട് തന്നെ ഒരു ഒരു ഗെയിമിലൂടെ നമുക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ എനർജി ലെവൽ ഒന്നും കൂടെ കൂടി അവസാനം നിങ്ങൾ ഈ ഒന്നും ഒന്നും ഒന്ന് തീരാകുമ്പോ പൊട്ടി തെറിക്കി. ശരി, ഓക്കെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വന്നു വന്ന് പവർഡ് ബൈ ജാൻസൺസ് മുണ്ടുകളും ഷർട്ടുകളും. ആഹാ, ഗെയിമിന്റെ പുതിയ പുതിയ പ്രോപ്പർട്ടികൾസ് വരുന്നു, പുതിയ പുതിയ ഐറ്റംസ് വരുന്നു. എന്റെ കയ്യിൽ ഒരു കുട്ട, ഒരു കുട്ട നിറയെ പ്ലംസ് ആണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ കഴിക്കാൻ? കഴിക്കുന്നതാണെങ്കിൽ ഒന്ന് കഴുകി കഴിക്കല്. പ്ലം ആണോ തക്കാളിയാണ്? പ്ലം ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ കടിച്ചത് മാത്രം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഇതിന്റെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കപ്പിള്, ഒരു പക്ഷെ ഇവരെ ഇവരെ തന്നെ ആദ്യം ഏൽപ്പിക്കാം. മൂത്തത് സീനിയോറിറ്റി വെച്ചിട്ട്. ഡോൺ അവിടെ നിൽക്കുന്നു, മേഘന ഇവിടെ നിൽക്കുന്നു. ഒരു മിനിറ്റ് ആണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. ഡോൺ ഇവിടുന്ന് പ്ലം ഉരുട്ടി വിടുന്നു. മേഘന ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചാ പോരാ, വായും കൊണ്ട് പിടിക്കണം. ഇങ്ങനെ ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പ്ലം ആരാണോ വായും കൊണ്ട് പിടിക്കുന്നത്, ഒരെണ്ണം ഒരെണ്ണം പിടിച്ചോ, അതിനുശേഷം അടുത്ത് ഉരുട്ടിയാ മതി. ഒന്നിച്ച് പടപടേ ഉരുട്ടണ്ട. ഒരെണ്ണം പതുക്കെ ഉരുട്ടി പിടിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ അത് കഴിഞ്ഞിട്ടോ ഉരുട്ടിയാ മതി കേട്ടോ. പ്ലം പിടിച്ചോളൂ. മേഘന അപ്പുറത്ത് പോയി നിൽക്കുക, മറ്റേ കപ്പിൾ എന്റെ അടുത്ത് നിൽക്കും. ഡോൺ ഉരുട്ടുന്നു, മേഘന ട്രൈ ചെയ്യുന്നു. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. സെന്റർ നോക്കി പതുക്കെ. ആ കിട്ടി, ഓക്കെ. ഒരെണ്ണം കിട്ടി, ഒരു പോയിന്റ് കിട്ടി. പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടോ പോയി. ഓ ആ പോരട്ടെ, രണ്ടെണ്ണം കിട്ടി, രണ്ടെണ്ണം കിട്ടി. ആ പോയി. ഓ
മൂന്നെണ്ണം കറക്റ്റ് ആയിട്ട് വാഗുണ്ട് പിടിക്കാൻ സാധിച്ചു. മിടുക്കി മിടുക്കി കുട്ടി മിടുക്കി കുട്ടി. ഓക്കെ, ഇനി ഡിംപിൾ ഡിംപിൾ നാത്തുവിനെ ഈ മത്സരത്തിൽ തോപ്പിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. രസമായിരുന്നു, കാരണം ഇപ്പൊ കല്യാണം കഴിച്ചവരല്ലേ, അവരുടെ ആ ഒരു സ്നേഹം ഇങ്ങനെ ചൂടോടുകൂടി എപ്പോഴും സ്നേഹം ഉണ്ടാവും. എന്നാൽ ഞാൻ ഡിംപിളിനോടൊന്ന് ചോദിക്കട്ടെ, വിജയായിരിക്കുന്നത് ഡിംപിളാണ്, ഡിംപിൾ നല്ലൊരു കൈഡി കൊടുക്കാം. ഈ ചേട്ടൻ ഭാര്യ ചേട്ടനും എന്താ പറയാ, അനീത്തിയോടാണല്ലോ, ഒറ്റ അനീത്തിയാണ് അല്ലെ, അപ്പൊ അങ്ങനെ നിങ്ങൾ സ്നേഹിച്ചിരിക്കുമ്പോ എത്രയാണല്ലോ ഒരു പുറത്തുനിന്ന് ഒരു പെങ്കൊച്ചു വന്ന് ഭാര്യയാന്ന് പറഞ്ഞാലും ചെറിയ കുശും വരാറുണ്ട്. അതിന്റെ സംശയൊന്നുമില്ല, അത് എപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് ഡോൺചേട്ടൻ ഭയങ്കര കെയറിങ്. അത് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, മനസ്സിലായി? ഭയങ്കര കെയർ, കാരണം ഇത്രയും നാളും കുഞ്ഞാനുജത്തി കുഞ്ഞാനുജത്തി, ഇപ്പൊ വേറൊരാള് അതേപോലെ തന്നെ കെയർ ചെയ്യുമ്പോ പെണ്ണുങ്ങൾക്ക് കുറച്ചൊരു ഒരു പൊസസീവ്നെസ് അല്ലേ. അത് കല്യാണത്തിന് മുൻപ് കുറെ കൂടുതലായിരുന്നു, ഇപ്പോ മനസ്സിലാക്കാൻ തുടങ്ങി അല്ലേ, ഇപ്പൊ കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി. എന്നാലും പറഞ്ഞു വരുമ്പോ നിങ്ങൾ ശത്രുക്കളാണ്. അങ്ങനെയല്ല പറഞ്ഞത്, പണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് സങ്കടം വരുമായിരുന്നു. മുമ്പ് എന്ന് പറഞ്ഞാൽ ചേട്ടന് സിംഗിൾ പീസ് എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് എടുക്കും എനിക്ക്. സിംഗിൾ പീസ് ഡ്രസ്, ഡ്രസ്, ഓർണമെന്റ്സ് എന്താണെങ്കിലും. പിന്നെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം സിംഗിൾ പീസ് രണ്ട് ഡബിൾ പീസ് ആയി പോയി. എനിക്ക് സെയിം വാങ്ങിക്കുന്നത് പിങ്കിക്ക് വാങ്ങിക്കുമ്പോ അത് എനിക്ക് ഇടയ്ക്ക് വിഷമം വരുമായിരുന്നു. പക്ഷെ എത്രയാണെങ്കിലും രണ്ടും ആ ബന്ധം അനീത്തിയോടുള്ള ഇഷ്ടവും ഭാര്യയോടുള്ള ഇഷ്ടം അത് കണ്ടുകാട്ടിരിക്കട്ടെ. ഇതേപോലെ തന്നെ സ്നേഹത്തോട് മുന്നോട്ട് പോകട്ടെ എന്ന് പറയുമ്പോ ഇവർക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു ഒരു ഭയങ്കര രസകരമായ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇവരുടെ ഫസ്റ്റ് നൈറ്റിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാട്ടോ എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല. പക്ഷെ ഇവർ ഇവരിങ്ങോട്ട് പറഞ്ഞതാ, സത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഡോണാണ് എന്നോട് പറഞ്ഞത്. ഭയങ്കര വെറൈറ്റി ഒരു ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു പറയൂ. ആദ്യം കഴിഞ്ഞാ അപ്പൊ അവര് ഫസ്റ്റ് പറയട്ടെ. ബെഡില് ഫുള്ള് ഈ പറഞ്ഞ പോലെ പലഹാരങ്ങള് എല്ലാം വെച്ചിട്ട് അത് വരുന്ന ഫുൾ പൊട്ടിപ്പോവും. നിങ്ങള് ഇരിക്കാണ്ട് നേരം വിളിപ്പിച്ചോ? അല്ല, ഞാനൊരു പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടുമ്പോ മുട്ടല് എന്തെങ്കിലും ആവശ്യമുണ്ടോ? 6 മണി വരെ അതൊക്കെ ഉണ്ടോ? അതിപ്പോ അതുകൊണ്ടാണ് ഇത് പറയാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഓർക്കാൻ ഒരു രസം വന്നത്. ഇനി ഇവരുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 6 മണിയായിരുന്നു ഇവര് കടന്നപ്പോ വെളുപ്പിന്. 6 മണി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി. അപ്പൊ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞതല്ലേ, ഉറങ്ങിയില്ല, നേരെ എന്റെ പള്ളിയിൽ പോയി ഡ്രസ് മാറി. അതങ്ങനെയാട്ടോ, വെളുപ്പിന് 6 മണിക്ക് ഒരു പള്ളിയിൽ പോകണ്ട. വിശ്വസിച്ചു ഞങ്ങളുടെ എന്റെ ഉള്ളിൽ കല്യാണം എറണാകുളത്തായിരുന്നു, തിരിച്ച് തൃശ്ശൂർക്ക് വരണം. അപ്പൊ ആദ്യം ആൻസണും ഡിമ്പിളും കൂടിയിട്ടാണ് ഇവരെ വണ്ടിയിൽ തൃശ്ശൂർക്ക് വീട്ടിലേക്ക് പോന്നു. ബാക്കി അവിടെ വിളക്ക് കത്തി അങ്ങനത്തെ കേസിലൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ് റൂമിൽ കയറാറായി പോകുമ്പോ പറഞ്ഞ, ഒരു മിനിറ്റ് ചേട്ടാ അളിയാൻ നോക്കിയാ. കുറച്ച് കഴിഞ്ഞ ഒരു കയറിയപ്പോ റൂം തുറന്നപ്പോ ആകെ പുക മാത്രം. ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് മുള്ളുള്ള റോസ് പോട്ടു.
ബെഡ്ഷീറ്റിന്റെ മുകളിൽ നിന്ന് മറ്റേ മുള്ളുള്ള റോസാപ്പൂക്കളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും വളരെ സ്നേഹത്തോടെ എന്റെ നാത്തും വന്നിട്ട് ഒരു ഗ്ലാസ് പാല് തന്നു. കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഫസ്റ്റ് പൂള് പറഞ്ഞു ചേട്ടായി കുടിക്കാൻ ഓക്കെ പറഞ്ഞു. ആ സിപ്പ് കഴിഞ്ഞപ്പോ തന്നെ ഉടനെ തന്നെ എനിക്ക് ഗ്ലാസ് തന്നു. അപ്പൊ ഞാൻ നനച്ചു ഓ എന്തൊരു സ്നേഹമുള്ള ചേട്ടൻ, ഫസ്റ്റ് സിപ്പ് കഴിഞ്ഞപ്പം ബാക്കിയുള്ളത് മുഴുവൻ എന്നോട് കുടിച്ചോളാം പറഞ്ഞത്. അപ്പൊ ഞാനത് പയ്യെ വാങ്ങിയിട്ട് കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ഭയങ്കര പിന്നെ കുറച്ചേരം കഴിഞ്ഞ പിന്നെ പിങ്കി പിങ്കി പറഞ്ഞ് കൊട്ടി. അത് ഞാൻ തുറന്നു ചേട്ടനെ വിളിച്ച വണ്ടി ഒന്ന് ബാക്കിലേക്ക് ഇറക്കിയിരുന്നു, ഞങ്ങൾക്ക് പോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു മണിക്കൂറോളം ചായ കുടിക്കണം അവന്, കട്ടൻ ചായ അവൻ കട്ടൻ ചായ കുടിക്കണ ചായ ചൂട് അല്ലെങ്കിൽ ചൂടോടെ ഇത് ചൂടാറി ഊതി ഊതി കുടിച്ച് ഒരു ഒന്നര രണ്ട് മണിക്കൂർ പോയത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വന്ന് 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 പവർഡ് ബൈ ജാൻസൻസ് മുണ്ടുകളും ഷർട്ടുകളും നമ്മുടെ ക്വിസ് റൗണ്ട് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ടീം എ ആയിട്ട് നമ്മുടെ ഡോണും മേഘനയും അതേപോലെ ടീം ബി ആയിട്ട് ആൻസറും ഡിംപിളും ഏറ്റുമുട്ടാൻ തുടങ്ങുന്നു. റെഡിയാണല്ലോ, മത്സരമാണ്. ശരിക്കും മത്സര ബുദ്ധിയോടുകൂടി തന്നെ കാണുക. പണിഷ്മെന്റ് വരുന്നത് ഇതിലോട്ട് എറിഞ്ഞ് ഒരു സ്പിൻ ഇവിടെ വെച്ചിട്ടുണ്ട്, വീൽ വെച്ചിട്ടുണ്ട്. അതിൽ ഏത് നമ്പർ വരുന്നു അവിടെ പറയുന്ന പണിഷ്മെന്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ടീം എയോടാണ് ചോദ്യം, താറാവിന്റെ മുട്ട വിരിയാൻ എത്ര ദിവസം വേണം? ഏയ് നിങ്ങളുടെ ഓപ്ഷൻസ് 24, 26, 28. തെറ്റിപ്പോയിരിക്കുകയാണ്. എടുത്തോളുക, എറിയുക. അവിടെ ഒന്ന് തിരിച്ചു വിട്ടു, കറക്കി വിരിച്ചു. ചേട്ടന് കറക്കി കൊടു. അതിന്റെ ഉത്തരം 28 ആയിരുന്നു കേട്ടോ. 28. നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ് നിർത്താതെ പൊട്ടിച്ചിരിക്കുക. 1, 2, 3 സ്റ്റാർട്ട്. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി? ഓസ്ട്രിച്ച്. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഫലം എന്നറിയപ്പെടുന്നത്? ഫ്രൂട്ട്. 1, 2 ഓപ്ഷൻസ് ഇല്ല, വേണമെങ്കിൽ പറയാം. ഉറപ്പിച്ചിരിക്കാം, ചക്കയിൽ വേണമെങ്കിൽ ഉറപ്പിച്ചിരിക്കാം. ഉറപ്പാണോ? നിങ്ങൾ എന്ത് ഫ്രൂട്ട് കണ്ടിട്ടുണ്ടെന്നാ പറയണേ? നിങ്ങൾ ലിഗോവ എന്ന് പറഞ്ഞ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? ലിഗോവ. അങ്ങനെ ഫ്രൂട്ട് ഇല്ല. അഞ്ചു പേർ ഹോട്ടലിൽ കയറി മസാല ദോശ ഓർഡർ ചെയ്തു, മസാല ദോശ കൊണ്ടുവന്നു, പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല, എന്തുകൊണ്ട്? 1, 5 മസാല ദോശ ഓർഡർ ചെയ്തു. ഉത്തരം തെറ്റിപ്പോയി. അതിന്റെ ഉത്തരം ഇതായിരുന്നു, എല്ലുള്ള മസാല ദോശ നമുക്ക് കിട്ടത്തില്ലല്ലോ. വന്നിരിക്കുന്നത് തലയിണ ഊതി വീർപ്പിക്കുക. അത് പുള്ളിക്ക് സുഖമായിട്ട് തലയിണ. ഇതെപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാവലിങ്ങിന് പോകുമ്പോ കൈ വെക്കണേ. അതായിരുന്നു ഇതെപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറുത് പല ടൈപ്പ് കിട്ടും. എപ്പോഴാ ഒരു തലവേണ വെച്ച് നമുക്ക് എവിടെയും കടക്കണോ തോന്നുക, അപ്പൊ കടക്കാം. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈഡി, താങ്ക് യു സോ മച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ടൂറിസം ഗ്രാമം? ഗ്രാമം. 1, 2, 3, 4, 5 എറണാകുളം ജില്ല. നല്ല സ്ഥലമാണ്, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യങ്ങളും, പക്ഷെ നമ്മുടെ നാടിനെ കാണാൻ നമ്മൾ വൈകുന്നു. എന്താ എറിഞ്ഞു? മേഘന എറിഞ്ഞു. നമ്പർ 9. രണ്ടു പേർക്കും കൂടെ ഞങ്ങൾ ഒരു ടീഷർട്ട് തരും, പക്ഷെ ഒരൊറ്റ ടീഷർട്ട് തരും, രണ്ടുപേരും കൂടെ ഇടണം. അയ്യോ കത്തായി കേറൂ, എനിക്കറിയത്തില്ല.
നല്ല രസമുണ്ട്. ഒന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷം കാണിച്ചത്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഇന്ദ്രിയം ഏത്? കൈ. ഇന്ദ്രിയം എങ്ങനെയാ? തൊക്കായിരുന്നു. കുഴപ്പമില്ല, പണിഷ്മെന്റ് ഉണ്ട്, എടുത്തോളൂ. ഇതാ ഡിംപിൾ എറിഞ്ഞു കറക്കി വിട്ടു, കറക്കി. നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ നോക്കാം. നാത്തൂൻ പോര് അഭിനയിച്ചു കാണിക്കുക. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ചേട്ടൻ ഇത്തിരി കൂടുതൽ സ്നേഹിക്കുമ്പോ, അല്ലെങ്കിൽ ചേട്ടന് പണ്ടൊക്കെയാണ് ഒരു മാലയാണ്, അത് എനിക്ക് മാത്രമുള്ള ഒരു മാല കണ്ടുപിടിക്കും. ഇപ്പൊ രണ്ടും ഒരേപോലത്തെ ഡിസൈൻ കണ്ടുപിടിക്കുമ്പോ ഉള്ളിലൊരു ചെറിയ, അത് തന്നെ സബ്ജക്ട് ആയിക്കോട്ടെ, ഞാൻ വേറൊരു നാത്തൂനായിട്ട് കൂടെ ഉണ്ടാവും കേട്ടോ. ആ ഡോൺ ചേട്ടൻ ഇന്നലെ കൊണ്ടുവന്നതാ. എനിക്ക് തന്നില്ലല്ലോ. പുതിയ സ്റ്റോക്കിലെത്തിയാ? ആ പുതിയ യൂണിക് പീസ് ആന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രം കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞു. ഒറ്റ പീസ് കൊണ്ടുവന്നോ? എനിക്ക് അല്ല, ഇത് എനിക്ക് കൊണ്ടുവന്നതാ. എന്നോട് പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്നാന്ന്. ചേട്ടൻ എന്ത് കൊണ്ടുവന്നാലും അത് എനിക്ക് ആദ്യം തരാറ്. അത് അല്ല, അത് അങ്ങനെയല്ല. അത് അതൊക്കെ ഇത് ഒന്നാമത് പിങ്കിക്ക് സൂട്ട് ആവുന്നില്ല, കാരണം പിങ്കിയുടെ കുഞ്ഞു ഫേസ് അല്ലേ, അതുകൊണ്ട് ഭയങ്കര നീളം ഇങ്ങനെ ഇരിക്കും. എനിക്ക് ചേരുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഒക്കെ എന്ന് വെച്ചാൽ ഒരിക്കലും എനിക്കൊരു മാല മേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്വന്തം ആങ്ങളെയാണോ പെങ്ങളാണോ അമ്മയാണെങ്കിലും ഏട്ടനൊരു നിർബന്ധം ഉണ്ട്, അത് എനിക്ക് മാത്രം ഉണ്ടാവുന്നു കല്യാണത്തിന് മുമ്പ് വരെ. പക്ഷെ എനിക്കത് ഈ പക എത്ര സ്നേഹമാണല്ലോ, ഞങ്ങളുടെ വീട്ടിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അൻസാ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല, അതൊക്കെ പണ്ട് ചേർന്നില്ല, പറഞ്ഞാൽ കൊടുത്തരും. നീ എന്തിനു വാശി പിടിക്കുന്നത്? നിനക്ക് ചേർന്നില്ല. എനിക്ക് ചേർന്നില്ലെന്ന് എന്റെ ഒരിക്കലും എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തരില്ല. ജംഗോ പെട്ടുട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കയറിന് മുകളിലൂടെ നടക്കുന്ന ഒരാളുടെ കണ്ണ് എവിടെയായിരിക്കും? കണ്ണ്? കയറിലൂടെ, കയറിന്റെ മുകളിലൂടെ നടക്കുന്ന ഒരാളുടെ കണ്ണ് എവിടെയായിരിക്കും? അല്ല, കയറിലായിരിക്കും. കയറിലോട്ട് നോക്കിട്ടില്ല നടക്കാൻ പറ്റുള്ളൂ, മുഖത്ത് നോക്കിട്ടുണ്ടായിരിക്കുകയാണ്. ഇഞ്ചി ചവച്ചരച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടുക. ഇതാണ് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി. ഇത് ചവച്ചരച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടുക. കറിയില് ഇഞ്ചി ഇട്ടാ പോലും കഴിക്കാത്ത ആളാ. കൊറച്ച് ചവച്ചു എന്നിട്ട് ഈ സൈക്കിൾ ചവിട്ടിയും എന്റെ പൊന്നെ, ഞാൻ വല്ലോ കൽക്കണ്ടാണോ കൊടുത്തത്? ഇങ്ങനെ ഇഞ്ചി കടിച്ച് ഇത്രയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരാള് കഴിച്ചോ? അടിയിൽ വെച്ചോണ്ടിരുന്നു കള്ള. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങിയത് ആരായിരുന്നു? മേഘനയും ഡോണും ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടും മത്സരത്തിലും വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ഡിംപിളിന്റെ ഫാമിലിയാണ്. വിട്ടുകൊടുക്കുന്നൊരു അതെനിക്ക് മനസ്സിലായി, സ്വഭാവത്തിലുണ്ട്. അനിയത്തിക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ പണയം കൊടുക്കാൻ അല്ലേ, കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. ഓക്കെ ശരി, അപ്പൊ നമ്മള് ഈ ക്വിസ് റൗണ്ട് വളരെ ഗംഭീരമാക്കി. നിങ്ങളാണ് ഞങ്ങളോട് സഹകരിച്ചത്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒന്നും ഒന്നും മൂന്ന് ഇവിടെ തീരാൻ പോവുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സംസാരിക്കാനും പെരുമാറാനും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും വളരെ ഓപ്പണായിട്ട് സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും മനസ്സിലൊന്നും വെക്കാണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നി. നിങ്ങളും ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുകയും രസകരമായിട്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഒന്ന് ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡ് രസമാകുന്നത്. അല്ലാണ്ട് നിങ്ങൾ മസിൽ പിടിച്ച് നിന്ന അതിന് ഡോണിനും മേഘനയ്ക്കും ഡിംപിളിനും
ആൻസറും ഞങ്ങളുടെ വക സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. ഇനി സത്യത്തിൽ ഞാൻ എൻജോയ് ചെയ്തതേ ഉള്ളോ, നിങ്ങൾ ശരിക്കും ആസ്വദിച്ചു? ആസ്വദിച്ചു സീരിയസ്ലി. ഒരു പക്ഷേ ആൻസറൊക്കെ ഒരു പക്ഷേ സ്ക്രീനിൽ ഒരു ഷോ അല്ല, ഇതിനു മുമ്പ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ കൂടുതലും മിനി ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഒക്കെ ഒരു ഒരു പക്ഷേ ഒരു പുതുമയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഭയങ്കര ഫണ്ണി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാകുമ്പോ അവർ ഈ ഷോ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. അപ്പോ ഇനി മുന്നോട്ട് രണ്ട് ഒരാളുടെ കരിയറിൽ ഇപ്പം രണ്ടു മൂന്ന് വർഷമായിട്ട് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, ഏത് സമയത്ത് വേണമെങ്കിൽ വേണമെന്ന് വെക്കാം, അതൊക്കെ മാറി മറിഞ്ഞു വരാം. മേഘനയാണെങ്കിൽ രണ്ടു വർഷത്തേക്ക് ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. പുതിയ സീരിയൽ പുതിയ പ്രോജക്റ്റ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് മേഘനയെ നമുക്ക് മേഘനയുടെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം മിനി സ്ക്രീനിൽ. എന്ത് പറയാം ഡോൺ? പ്രതീക്ഷിക്കാം. അപ്പൊ ഓക്കെ, നമുക്ക് ഒരു അടിപൊളി തമിഴ് പാട്ടാവാം. അപ്പൊ ഡപ്പാം കുത്തൊക്കെ എടുത്തോ, ഒന്നുകൂടെ ഒരു ഡാൻസ് ഒക്കെ പുതുക്കാം നമുക്ക്. ഒരു സിസ്റ്റർ ലോ ഇവിടെ വന്നിട്ടുണ്ട്. ഡിംപിളിന്റെ സിസ്റ്റർ ലോ എന്ന് പറയുമ്പോ ആൻസന്റെ അനിയത്തി. വാ പുള്ളിക്കാരിയും കൂടെ വാ, ജസ്റ്റ് ഓടി വാ. അങ്ങനെ ആൻസന്റെ സിസ്റ്റർ കൂടെ വന്നപ്പോ സിസ്റ്ററിനെ കൂടെ നമ്മൾ കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പുറത്തൊന്നും ആ കുടുംബത്തിലൂടെ ഒന്നും. അപ്പോ പേര് ആഷി, മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. എന്നാ ഡാൻസിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിക്കളയാം.